സർവകലാശാലകളിലെ ബന്ധു നിയമനത്തിൽ ഉന്നതതല സമിതി നിയോഗിക്കാൻ ഗവർണർ. വിരമിച്ച ചീഫ് സെക്രട്ടറിയും ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സമിതി. ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിൽ രാജ്ഭവൻ ഒപ്പിട്ടേക്കില്ല എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ലോകായുക്ത ബില്ലും ഗവർണർ ഒപ്പിട്ടേക്കില്ല. എസ് ശ്രീകാന്ത് ഒരുങ്ങളുമായി ചെന്നു. ശ്രീകാന്ത്, ഇതിലും വലിയ ഏറ്റുമുട്ടലൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും ഒരു പ്രത്യേക ഭാഗം വരുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ അനുനയപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ. എന്തായാലും ഇക്കുറി ഈ സർവകലാശാല വിഷയത്തിൽ പ്രിയാവർഗീസ് നിയമന കാര്യത്തിലൊക്കെ ഒരു പിന്നോട്ടു പോക്കില്ലെന്നും സർക്കാരും അയയാനില്ലെന്നും വി സിയും അയയാനില്ല എന്ന സന്ദേശമല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീകാന്ത്, ഹഷ്മി, ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ തൽക്കാലം ഒരു അനുനയത്തിനുള്ള സാധ്യത കാണുന്നില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. രണ്ടു കൂട്ടരും തുറന്ന പോരിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് സർവകലാശാലകളിലെ ബന്ധു നിയമനത്തിൽ, അത് മുഴുവൻ സർവകലാശാലകളിലെയും ബന്ധു നിയമനത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നു. വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വിരമിച്ച ചീഫ് സെക്രട്ടറി, അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ട സമിതിയെ നിയോഗിക്കാനാണ് നിലവിലിപ്പോൾ ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത്. ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ വിഷയത്തിൽ നടപടിയുണ്ടാകും എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമായ വാർത്തയല്ല അത്തരത്തിൽ പുറത്തു വരുന്നത്. ഗവർണർ ആലോചിച്ചുറപ്പിച്ച് തന്നെ നീങ്ങുകയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ല് കൊണ്ടുവരാനുള്ള നീക്കം സംബന്ധിച്ചാണ്. ആ ബില്ല് ഒപ്പിടില്ല എന്ന സൂചന നിലവിൽ രാജ്ഭവൻ നൽകിയിരിക്കുന്നു. നിയമ നടപടി, ഈ നടപടി നിയമവിരുദ്ധമെന്നുള്ളതാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. മാത്രമല്ല വിഷയത്തിൽ നിയമോപദേശം തേടുകയും ചെയ്തിട്ടുണ്ട് രാജ്ഭവൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ബില്ലും രാജ്ഭവൻ ഒപ്പിട്ടേക്കില്ല എന്ന തരത്തിലാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ, ഈ ബില്ല് നിയമസഭയിൽ വരികയാണെങ്കിൽ അതിനെ എതിർക്കുമെന്ന് വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു. ഇന്ന് കെ സുരേന്ദ്രനും സമാനമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. കെ സുരേന്ദ്രൻ പറഞ്ഞത്, സർവകലാശാലകൾ പാർട്ടി ഘടകങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു. സർവകലാശാലകൾക്ക് ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കാൻ എന്ത് അധികാരം? ഗവർണറെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ധരിക്കേണ്ട തുടങ്ങിയ പരാമർശങ്ങൾ ഇന്ന് കെ സുരേന്ദ്രനും നടത്തിയിരുന്നു. അതായത് പ്രതിപക്ഷം കൂടി ഗവർണറുടെ ചേരിയിലേക്ക് നിൽക്കുന്നു. സർക്കാരുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്ക് ഗവർണർ നീങ്ങുന്നു. അനുനയത്തിനുള്ള വെടിനിർത്തലിനുള്ള സാധ്യത തൽക്കാലം കാണുന്നില്ല. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകി. എന്തായാലും അതിനിടയിലാണ് കേരള സർവകലാശാല സെനറ്റിൽ ഗവർണർക്കെതിരെ പ്രമേയം വരുന്നത്. വി സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ചട്ടവിരുദ്ധമാണ്. സെർച്ച് കമ്മിറ്റി പിൻവലിക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് വിവരങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ബൈ ഡിഫോൾട്ട് സെനറ്റിന്റെ ചെയർ ചാൻസലറാണ്, ചാൻസലർ ചുമതലപ്പെടുത്തുന്ന ആളാണ്, വി സി എന്നതാണല്ലോ വെപ്പ്. അപ്പോ ചാൻസലർ ഗവർണർ അധ്യക്ഷനായ ഒരു സെനറ്റ് ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കുന്നു എന്നൊരു പ്രശ്നം അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ലേ ഗിരീഷ്? ഹാഷ്മി, എന്തിനായാലും ഗവർണർക്കെതിരെ ഒരു തുറന്ന പോരിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ കേരള സർവകലാശാലയും തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട്, വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതാണ് സർവകലാശാല ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന സർവകലാശാലയുടെ സെനറ്റ് യോഗമാണ് ഇത്തരത്തിൽ ഒരു അസാധാരണമായ പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചത്. ഗവർണർ ഇത്തരത്തിൽ വി സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ചട്ടപ്രകാരമല്ല, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണ് ഈ കമ്മിറ്റിയുടെ രൂപീകരണം എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം, ഈ സെർച്ച് കമ്മിറ്റി ഗവർണർ സ്വമേധയാ പിൻവലിക്കണം എന്നൊരാവശ്യവും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് ചേർന്ന സെനറ്റ് മറ്റ് പ്രത്യേകിച്ച് അജണ്ടകളൊന്നും വന്നില്ലെങ്കിൽ പോലും അജണ്ടയ്ക്ക് പുറത്തുനിന്നായിട്ടാണ് ഈ വിഷയം വന്നതും സെനറ്റ് ഇത് പരിഗണിച്ചതും പ്രമേയം പാസ്സാക്കിയതുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ സെനറ്റ് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ തൽക്കാലം തിരഞ്ഞെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെനറ്റിൻ്റെ തീരുമാനം. നിയമഭേദഗതി ഇത് സംബന്ധിച്ച് അടുത്ത സഭാസമ്മേളനത്തിൽ വരുന്നുണ്ട്. ഇതിനുശേഷം മാത്രം സർവകലാശാലയുടെ പ്രതിനിധിയെ പറ്റി ആലോചിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്കും ഇപ്പോൾ സർവകലാശാല സെനറ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം നേരത്തെ തന്നെ വി സിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സെർച്ച് കമ്മിറ്റി ഗവർണർ ഏകപക്ഷീയമായി രൂപീകരിച്ചു എന്നുള്ളതാണ് സർവകലാശാല മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധിയെ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് പോലും ഇത്തരത്തിൽ സർവകലാശാലയുടെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ സർവകലാശാലയോട് ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് സർവകലാശാല ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതുമായി യാതൊരു തരത്തിലും സഹകരിക്കേണ്ട ില്ല എന്ന് ഇപ്പോൾ സർവകലാശാലയും തീരുമാനിച്ചിരിക്കുന്നു. ഹാഷ്മി, യെസ്, വി എ ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകി. എന്തായാലും അത് തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു. ആ യുദ്ധം ഏതളവിൽ എത്രത്തോളം രൂക്ഷമാകും, അനുനയത്തിന് ചാൻസ് ഉണ്ടോ എന്നതൊക്കെയുള്ളൂ ഇനിയുള്ള ചോദ്യങ്ങൾ. പാലക്കാട് സി പി എം നേതാവ് ഷാജഹാന്റെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലെടുത്ത് യുവാക്കളെ കാണാനില്ല
എന്ന പരാതിയിൽ കോടതി അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. അഭിഭാഷക കമ്മീഷൻ ശ്രീരാജ് വള്ളിയോട് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ജയരാജിന്റെ അമ്മ ദൈവാനി, ആവാസിന്റെ അമ്മ പുഷ്പ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി നിഖിൽ പരമേശ്വരൻ. നിഖിൽ, അമ്മമാരുടെ ഈ പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ഇതിൽ പോലീസ് പറയുന്നത് എന്താണ്? നിഖിൽ, ഹാഷ്മി കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ, ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള 8 പേരെ അല്ലാതെ മറ്റ് പലരെയും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പലരെയും വിട്ടയച്ചിട്ടുണ്ട്, മറ്റു ചിലർ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച 2 പേരെ, അതായത് ജയരാജ്, ആവാസ്, ഈ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വിളിച്ചു വരുത്തിയതിന് ശേഷം അവരെ കാണാനില്ലെന്ന് കാണിച്ചായിരുന്നു കോടതിയിൽ ഈ 2 പേരുടെയും അമ്മമാർ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അഭിഭാഷക കമ്മീഷൻ ശ്രീരാജ് വള്ളിയോട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി വാറണ്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. അതിനുശേഷം പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കും ഇനി മലമ്പുഴ സ്റ്റേഷനിലേക്കും പോകും എന്നാണ് അറിയുന്നത്. പ്രധാനമായും തങ്ങളുടെ കുട്ടികളെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ നൽകിയിട്ടുള്ള പരാതിയിന്മേലാണിപ്പോൾ ഈ അന്വേഷണ കമ്മീഷന്റെ പരിശോധന. ആ പരിശോധന ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഇവരെ ഒരുപക്ഷെ വൈകിട്ടോടുകൂടി 4 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയേക്കും എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പോലീസിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി എന്താണ് അവരുടെ ബന്ധം എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ വൈകിട്ടോടുകൂടി പോലീസ് ഇവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, നിഖിൽ പരമേശാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെട്ട മദ്യനയം അഴിമതി കേസിലെ സാമ്പത്തിക ഇടപാടുകൾ ഇഡി അന്വേഷിക്കും. കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന നിഗമനത്തിലാണ് നടപടി. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയ പണം സംബന്ധിച്ച വിവരങ്ങൾ അടക്കം പരിശോധിക്കും. സിസോദിയ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ആം ആദ്മി പാർട്ടി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി ബൽറാം നിരങ്ങാടി. ബൽറാം, ഇഡി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ആയുധമാണെന്ന് പറയുന്ന കോൺഗ്രസ് തന്നെ ഇഡി നടപടിക്ക് അനുകൂലിച്ചുകൊണ്ട് പ്രതിഷേധം, അത് ഒരു അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം സിസോദിയ പറയുന്നില്ലേ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും തമ്മിലാണ്. അപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം, അഴിമതി കേസ് എന്നതിലുപരി വലിയ രാഷ്ട്രീയത്തിലേക്ക് ഈ അന്വേഷണങ്ങൾ പോകുന്നുമുണ്ട്. ബൽറാം, ഹാഷ്മി, ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്നുള്ളത് കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ മാത്രമാണ്. എന്നാൽ മാസങ്ങളായി കോൺഗ്രസ് ആണ് ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തെരുവിൽ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മനീഷ് സിസോദിയയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇന്ന് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതേസമയം ആം ആദ്മി പാർട്ടി ആകട്ടെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്നും ഗുജറാത്തും ഹിമാചൽ പ്രദേശും കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റമാണ് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കാൻ ഇടയാക്കിയത് എന്നുമാണ് ആരോപിക്കുന്നത്. ഡൽഹി വിദ്യാഭ്യാസ രീതികൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റിപ്പോർട്ടുകൾ വന്ന അന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സിസോദിയയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് എന്നും പ്രതിച്ഛായ തകർക്കുക എന്നതാണ് ലക്ഷ്യം എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മദ്യനയമായിരുന്നു ഡൽഹിയിലേത് എന്നും അത് തകർക്കാൻ ലെഫ്റ്റനന്റ് ഗവർണർ ഗൂഢാലോചന നടത്തിയെന്നും സിസോദിയ ആരോപിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമുള്ള CBI റെയ്ഡിന് പിന്നാലെ തന്നെ CBIയോട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ED വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനാണ് ED നീക്കം. പ്രധാനമായും ഈ പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഫണ്ട് ഉൾപ്പെടെ അന്വേഷണ വിധേയമാകുമെന്ന സൂചനകളുണ്ട്. കൂടാതെ സിസോദിയയുടെ കൂട്ടാളിക്ക് ഒരു മദ്യക്കമ്പനിയിൽ നിന്നും ലഭിച്ച 1 കോടി രൂപയും അന്വേഷണ വിധേയമാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഉടൻ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ED കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ബൽറാം നുരങ്ങാടിയുടെ വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ വിദ്യാഭ്യാസ മാതൃകയെക്കുറിച്ച് സിസോദിയയുടെ വലിയ ചിത്രമൊക്കെ വെച്ച് ന്യൂയോർക്ക് ടൈംസ് വാർത്ത പ്രസിദ്ധീകരിച്ച അതേ ദിവസം തന്നെയാണ് CBIയുടെ നടപടി അവിടെ ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി സുരക്ഷ തേടി സംസ്ഥാന സർക്കാരിന് അദാനി ഗ്രൂപ്പിന്റെ കത്ത്. സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് ആഭ്യന്തര വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി. മത്സ്യത്തൊഴിലാളി സമരം ശക്തമായ പശ്ചാത്തലത്തിലാണ് നടപടി. വിവരങ്ങളുമായി S. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, അല്ലെങ്കിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഷെഡ്യൂൾഡ് ഡേറ്റിലൊന്നും ഒന്നും നടന്നിട്ടുള്ള ചരിത്രം ഇതുവരെ ഇല്ല. ഇപ്പോൾ ഈ ഒരു സമരത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഈ കത്തിനോട് സർക്കാരിന്റെ മറുപടി എന്താണ് ശ്രീകാന്ത്? ഇന്നലെയാണ് അദാനി ഗ്രൂപ്പ് ഈ കത്ത്, സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. അതായത് മത്സ്യത്തൊഴിലാളികളുടെ സമരം അതിശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്നലെ മന്ത്രിതല ചർച്ച കൂടി നടക്കവെയാണ് ഈ കത്ത് ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ എത്തുന്നത്. അവർ പറയുന്നത് കർശനമായ സുരക്ഷ ഈ തുറമുഖ നിർമ്മാണത്തിനായി തങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ നിർമ്മാണത്തെ ഇത് ബാധിക്കുമെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു.
ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് ആഭ്യന്തര വകുപ്പിന് തുടർ നടപടികൾക്കായി നിലവിൽ കൈമാറിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതേയുള്ളൂ. മാത്രമല്ല, വിഴിഞ്ഞത്ത് അടുത്ത വർഷം കപ്പലെത്തുന്ന രീതിയിലാണ് തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിന്റെ അവകാശവാദം. ഇങ്ങനെ സമരം തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇക്കാര്യത്തിൽ, ഈ കപ്പലെടുക്കുന്ന കാര്യത്തിൽ, അടുത്ത വർഷം കപ്പലെടുക്കുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാനാകില്ലെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്കാണ് ഇനി ഈ മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത്. കാരണം അടുത്തയാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഈ മത്സ്യത്തൊഴിലാളി സമരസമിതിയുമായി ചേരുന്നുണ്ട്. അതിലായിരിക്കും ഈ സമരവുമായി ബന്ധപ്പെട്ട, അത് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലായിരിക്കും ഈ പ്രശ്നത്തിന് ഇനിയൊരു പരിഹാരം കാണുക. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ സമരം കൂടുതൽ കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ, കൂടുതൽ തീവ്രമാക്കാൻ ഇനിയും തയ്യാറാണ് മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആ കത്തിന് സർക്കാർ എന്ത് മറുപടി നൽകുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. മറ്റു വാർത്തകളിലേക്കാണ് ഇടപെടുന്ന ശേഷം. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് CBI സമൻസ്. മദ്യനായ അഴിമതി കേസിലാണ് സമൻസ്. FIR പേര് ചേർത്ത 15 പേരും ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് CBI നിർദ്ദേശം. വിവരങ്ങളുമായി ബൽറാം തുടങ്ങി. ബൽറാം, സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായ പശ്ചാത്തലമുണ്ട്. മനീഷ് സിസോദിയ ഈ സമൻസിൽ ഒരു അറസ്റ്റ് ഭയക്കേണ്ടതുണ്ടോ? ഹഷ്മി, നിലവിൽ CBIയുടെ നീക്കങ്ങൾ അതീവ വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് CBI നടത്തുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. അതായത്, പഴുതടച്ച രീതിയിൽ 31 ഇടങ്ങളിൽ ഒരേ സമയമാണ്, മനീഷ് സിസോദിയുടെ വീട്ടിലും ഓഫീസിലും ഒരേ സമയമാണ് CBI സംഘം റെയ്ഡ് നടത്തിയത്. 15 മണിക്കൂറോളമാണ് സിസോദിയുടെ വീട്ടിൽ നടന്ന റെയ്ഡ് നീണ്ടു നിന്നത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കൂടാതെ മറ്റു ചില രേഖകൾ, ഡൽഹിയുടെ പുതിയ മദ്യനയം സംബന്ധിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രേഖകൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസം റെയ്ഡിനിടെ CBI അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ മനീഷ് സിസോദിയ അടക്കം ഈ കേസിൽ FIR പ്രതി ചേർത്തിട്ടുള്ള 15 പേർക്കും CBI സമൻസ് അയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ഹാജരാക്കുക. ബൽറാം തുടങ്ങാടിയുടെ വിവരങ്ങൾ നൽകിയ ചെറിയ ഒരു സാങ്കേതിക തകരാറുണ്ടായി. എന്തായാലും ആം ആദ്മി പാർട്ടി സർക്കാരും അന്വേഷണ ഏജൻസികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ നീർക്കുന്നവരാകുന്നു. മനീഷ് സിസോദിയ്ക്ക് CBI നോട്ടീസ് അയച്ചിരിക്കുന്നു, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഭയക്കുകയും ചെയ്യേണ്ടി വരും മനീഷ് സിസോദിയ പ്രത്യേക സാഹചര്യത്തിൽ എന്നാണ് ബൽറാം നേരത്തെ റിപ്പോർട്ട് ചെയ്ത. 15 പേർക്കാണ് FIR പ്രതി ചേർക്കപ്പെട്ട 15 പേർക്കാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. CBI സമൻസിനോട് ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം അല്പസമയത്തിന് വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെ സർക്കാർ വേട്ടയാടുകയാണ്. BJP കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാരിനെ വേട്ടയാടുകയാണ്. ഡൽഹിയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തടയിടാനാണ് കേന്ദ്ര സർക്കാരിന് നീക്കം തുടങ്ങിയ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ പോകുന്നു ആം ആദ്മി പാർട്ടി. ബൽറാം, ഇതിലെ രാഷ്ട്രീയ വശം എങ്ങനെയാണ്? ആം ആദ്മി പാർട്ടി ഈ CBI സമൻസിനോടുള്ള പ്രതികരണം എന്താണ്? രാഷ്ട്രീയമായി ഏത് രീതിയിൽ എതിരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം? ഗുജറാത്ത് ഇലക്ഷനൊക്കെ വരാനിരിക്കെ ബൽറാം. ഹഷ്മി, ഈ കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അഴിമതി വിരുദ്ധ സന്ദേശവുമായി എത്തിയ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി, പ്രതിച്ഛായ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് സത്യേന്ദ്ര ജെയിൻ്റെ അറസ്റ്റ്. ഇപ്പോൾ ഏതാണ്ട് 2 മാസത്തിലേറെയായി ജയിലിൽ തുടരുന്നു, ജാമ്യം ലഭിക്കുന്നില്ല. അതിനിടെയാണ് മനീഷ് സിസോദിയക്കെതിരായ നടപടി, CBI റെയ്ഡ് കൂടി ഉണ്ടാകുന്നത്, ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ BJP നീക്കം എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രതിച്ഛായ തിരിച്ചടി കൂടി ഇത് ഉണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായി വരുന്നു എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ 7 പ്രമുഖ നേതാക്കൾ, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം 7 പേരാണ് ഈ സിസോദിയയുടെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ച് ആദ്യ 7 മണിക്കൂറിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനവുമായി എത്തിയത്. അതിനുശേഷം വൈകിട്ട് 11 മണിയോടുകൂടി സിസോദിയയും മാധ്യമങ്ങളെ കണ്ടു. ഇന്ന് സിസോദിയ മാധ്യമങ്ങളെ കണ്ട് ഈ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ഈ ആരോപണങ്ങൾ ഒരിക്കൽ കൂടി മൂർച്ച കൂട്ടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ CBIയുടെ സമൻസ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കും എന്ന് കണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് ഈ ഈ നടപടികളെ ആം ആദ്മി പാർട്ടി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഹഷ്മി, ബൽറാം നെടുങ്ങാടിയാണ്. മദ്യവിൽപ്പന സ്വകാര്യ മേഖല കൈമാറി ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയത്തിൽ ക്രമക്കേട് ആരോപിക്കുകയാണ്. ക്രമക്കേടിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ED, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. CBI
സമൻസ് അയച്ചിരിക്കുന്നു മനീഷ് സിസോദിയയ്ക്ക്. അന്വേഷണം ഒരുവഴിക്ക് നടക്കുമ്പോൾ തനി രാഷ്ട്രീയമാണ്, ആം ആദ്മി പാർട്ടിയെ തകർക്കലാണ് കേന്ദ്രത്തിനെ ബി ജെ പിയുടെ ലക്ഷ്യമെന്ന ആരോപണമായി സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും രാഷ്ട്രീയമായി അതിനോട് നിൽക്കുകയും ചെയ്യുന്നു. കാത്തിരുന്ന് കാണാം ഏതളവിൽ അത് പോകുമെന്ന്. മറ്റൊരു വാർത്തയിലേക്ക്, അട്ടപ്പാടി മധു കേസിൽ പ്രതിഭാഗത്തിന് കനത്ത തിരിച്ചടി. 12 പ്രതികളുടെയും ജാമ്യം മണ്ണാർക്കാട് SC/ST കോടതി റദ്ദാക്കി. സാക്ഷികളെ സ്വാധീനിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. വിധിയിൽ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വർ. നിഖിൽ, മധുവിന്റെ കുടുംബത്തിന് മാത്രമല്ല മനസാക്ഷിയുള്ള ഏതു മനുഷ്യനും വലിയ ആശ്വാസം തോന്നുന്ന കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിസ്സഹായമായി ഈ സാക്ഷികൾ അത്രയും കൂറുമാറിപ്പോകുന്ന ഒരു 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 നീതിരഹിതമായ കാഴ്ച, ആ കാഴ്ചക്കൊടുവിൽ വരുന്ന ഈ ഒരു ഒരു വിധി വലിയ ആശ്വാസം ഉണ്ടാക്കുന്നില്ലേ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം? നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി, ഈ കേസിൽ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള രാജേഷ് മേനോൻ ഈ കേസിൽ എടുത്തിട്ടുള്ള ഒരു ടേക്ക് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം തുടർച്ചയായി സാക്ഷികൾ കൂറുമാറുന്നു, നിസ്സഹായരായി കുടുംബവും പ്രതിഭാഗവും കേരള മനസാക്ഷിയും നിൽക്കുമ്പോൾ അദ്ദേഹം എടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഈ പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള രേഖകൾ സംഘടിപ്പിക്കുക. അതായത് ഈ സാക്ഷികളെ വിളിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതി ജാമ്യ ഉപാധികളുടെ നഗ്നമായ ലംഘനം നടന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ അദ്ദേഹം സമർപ്പിക്കുന്നു, അത് കോടതിയിൽ എത്തിക്കുന്നു, അവരുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി നൽകുന്നു. അത് 2 ദിവസം അത് കോടതി പരിഗണിച്ചു. അതിൻ്റെ ഇരു ഭാഗങ്ങളുടെയും വാദം കൃത്യമായി കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ മണ്ണാർക്കാട് SST കോടതി ഇന്നിപ്പോൾ ജാമ്യം റദ്ദാക്കി എന്നുള്ള ഒറ്റ വരിയിൽ ഈ 12 പ്രതികളുടെയും അവർക്ക് തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയത്. 2018 May 30 ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്കാണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായിരുന്ന 3 പ്രതികളെ മാത്രം ഇപ്പോൾ തന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. ബാക്കി 9 പ്രതികൾക്കും സമൻസ് അയച്ചിരിക്കുകയാണ്. വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എത്രയും വേഗത്തിൽ ഇനി അവർക്ക് ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. 12 ദിവസത്തെ വാറണ്ടാണ്, 12 ദിവസത്തെ റിമാൻഡാണ് നിലവിൽ കോടതി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഈ വിചാരണ പൂർത്തിയാവുന്ന കാലയളവിൽ അടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മധുവിന്റെ അമ്മ, സഹോദരി, സമരസമിതി അവരെല്ലാവരും തന്നെ വലിയ ആശ്വാസം എന്ന് പ്രതികരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസിലെ വിചാരണ ഇനി നല്ല രീതിയിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇനി ഈ കേസിൽ വിസ്താരത്തിന് ഹാജരാകേണ്ടുന്ന സാക്ഷികളെങ്കിലും ഈ അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് വിചാരണയിൽ കൂറുമാറ്റാതെ നേരത്തെ നൽകിയിട്ടുള്ള 164 അടക്കം ഉറച്ചു നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ മധുവിന്റെ അമ്മയും സഹോദരിയും ഒക്കെ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി വിചാരണ തുടരും. അതായത് ഇതുവരെ ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്ന ഹർജി പരിഗണിക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കാനായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നത്. ഇനിയിപ്പോൾ അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം മുതൽ തന്നെ കേസിന്റെ വിചാരണ വീണ്ടും തുടരും. ഹാഷ്മി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. 10-11 പ്രധാനപ്പെട്ട സാക്ഷികളാണ് കൂറുമാറിയത്. 1, 2, 3 പ്രതികൾക്ക് സാക്ഷ്യം കൂറുമാറുമ്പോൾ തന്നെ ഇത്തരം ഒരു മൂവ് നടത്തിയിരുന്നുവെങ്കിൽ അത്രത്തോളം ആശ്വാസമാകും. എന്തായാലും വൈകിയാണെങ്കിലും നടത്തിയ ടേക്ക് ആ മൂവ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, അഭിനന്ദനാർഹവുമാണ്. കാക്കനാട് കൊലപാതകത്തിലെ പ്രതി അർഷാദിനെ 8 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി വിനിത വിജി. വിനിത, വിവിധ ജില്ലകളിൽ പ്രതിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, ഈ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അല്ലേ വിനിത? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കാസർഗോഡ് ജയിലിൽ റിമാൻഡിലായിരുന്ന അർഷാദിനെ കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കാക്കനാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അയാളെ ഹാജരാക്കുന്നത്. തുടർന്ന് റിമാൻഡിലേക്ക് വിടുകയായിരുന്നു. എന്നാൽ 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്ന് വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെ ഈ സജീവ് കൃഷ്ണ കൊല്ലപ്പെട്ട ഫ്ളാറ്റിൽ, കാക്കനാട്ടിലെ ഫ്ളാറ്റിൽ എത്തിച്ച ഈ അർഷാദിനെ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഫ്ളാറ്റിൽ നിന്ന് നേരത്തെ തന്നെ പോലീസിന് രക്തക്കറപ്പുറിന്റെ ഒരു കത്തി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തിയിലെ വിരലടയാളം അർഷാദിന്റെ തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കും. നിലവിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെയാണ് ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈ സജീവ് കൃഷ്ണയുടെ സുഹൃത്തുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ അർഷാദിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി ഈ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷമായിരിക്കും മറ്റിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുക. നിലവിൽ 8 ദിവസത്തേക്കാണ്, അതായത് August 27 വരെയാണ് അർഷാദിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിയിരിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്.
സർക്കാരുമായി ചർച്ച നടത്തിയിട്ടും സമരം ശക്തമാക്കിയ മത്സ്യത്തൊഴിലാളികൾ തുടർച്ചയായ രണ്ടാം ദിവസവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂട്ട് തകർത്ത് സമരക്കാർ അകത്ത് കയറി. ഉന്നയിച്ച ഏഴ് ആവശ്യങ്ങളും അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്നാണ് ലത്തീൻ അതിരൂപതയുടെ നിലപാട്. മഹേഷ് ജോൺ മാത്യുവാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത്. മഹേഷ്, ദാ അദാനി ഗ്രൂപ്പ് കത്തയച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്ന്, സർക്കാർ തീരുമാനമെടുക്കേണ്ടി വരും, ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളത് ഒരു ചർച്ചയിലും മാറ്റാത്ത ആവശ്യമായി തന്നെ മുന്നോട്ട് വെക്കുകയാണോ സമരക്കാർ പ്രതിഷേധക്കാർ? അശ്മി, ഇന്നലെ സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം സമാധാനപരമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ സമാധാനപരമായ സമരമാണ് നടത്താൻ പോകുന്നതെന്നാണ് ഉറപ്പ് നൽകിയത്. പക്ഷേ ഇന്ന് 10:00 വിഴിഞ്ഞം ഇടവകയിലെ 1500 സമരക്കാർ ഇവിടേക്ക് എത്തുകയും പിന്നീട് ഇതിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കിടക്കുകയും വലിയ പ്രതിഷേധം അഴിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പോലീസ് വലിയ സന്നാഹം ഒരുക്കിയെങ്കിലും ഇതിനകത്തുള്ള ബിൽഡിംഗിലടക്കം കയറി കൊടി കെട്ടുന്ന സാഹചര്യത്തിലേക്ക് പോലും പ്രതിഷേധം നീങ്ങുകയാണ് ഉണ്ടായത്. പ്രധാനമായും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ലത്തീൻ അതിരൂപതയും പറയുന്നത് ഈ ഏഴിന് ആവശ്യങ്ങളും ഉറപ്പായും സർക്കാർ പരിഗണിക്കണമെന്നുള്ളതാണ്. നേരത്തെ തന്നെ 5 ആവശ്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി നടപടി എടുക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതാണ്. പക്ഷേ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം നടത്തണം എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായും സഭയിൽ നിന്നും അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമരം തുടരാൻ തന്നെയാണ് അവരുടെ നിലപാട്. മുഖ്യമന്ത്രി അടിയന്തരമായി ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനാവൂ എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. കൂടാതെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലെങ്കിൽ കേന്ദ്രത്തിനോട് സംസ്ഥാന സർക്കാർ സംസാരിച്ച് ഈ തുറമുഖ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിക്കണം എന്നും നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹഷ്മി, മഹേഷ് ജോൺ മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല പ്രതിഷേധക്കാർ, അങ്ങനെ ഏതെങ്കിലും പോലീസ് സംരക്ഷണയിലോ മറ്റോ അദാനി ഗ്രൂപ്പിന്റെ കത്തുപ്രകാരം സംരക്ഷണം നൽകിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണെങ്കിൽ അത് സമരത്തിന്റെ രീതി വേറൊരു രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. മന്ത്രി പി രാജീവിന്റെ റൂട്ട് മാറ്റിയ സംഭവത്തിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി പിൻവലിച്ചു. പൈലറ്റ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, ആ നടപടിക്കെതിരെ പോലീസ് സേനയ്ക്കുള്ളിൽ ഉയർന്ന വലിയ പ്രതിഷേധങ്ങൾ ഒടുവിൽ മുഖവിലേക്ക് എടുക്കപ്പെടുന്നുവല്ലേ ഷഫീദ്? തീർച്ചയായും അശ്മി, മന്ത്രി പി രാജീവിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക യാത്രക്കിടയിൽ മന്ത്രിയെ വഴി ചുറ്റിച്ചുവെന്ന ഗൺമാന്റെ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പൈലറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. SI സാബുരാജൻ, സീനിയർ CPO സുനിൽ MG എന്നിവരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്. ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സേനക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് മന്ത്രിയെ വഴി ചുറ്റിച്ചതല്ല, പകരം ഗട്ടറുകളും അതേപോലെ തന്നെ കുഴികളും അതേപോലെ ട്രാഫിക്കും ഇല്ലാത്ത അല്ലെങ്കിൽ തിരക്കുമില്ലാത്ത റോഡിലൂടെയാണ് മന്ത്രിയെ എത്തിച്ചതെന്നുള്ളതായിരുന്നു സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. തൊട്ടടുത്ത ദിവസം SI സാബുരാജിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി, അല്ലെങ്കിൽ ഇതടക്കമുള്ള പ്രതിഷേധങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടുപേരുടെയും സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഷൻ പിൻവലിച്ചപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ NSS ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാധിക്ഷേപം, പെൺകുട്ടികൾ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിഞ്ഞു നോക്കിയെന്നും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും എന്ന പരാതിയിൽ അധ്യാപകനായ പത്തനംതിട്ട സ്വദേശി ഹരി ആർ വിശ്വനാഥിനെതിരെ കേസെടുത്തു. BJP അനുകൂല അധ്യാപക സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ് ഹരി ആർ വിശ്വനാഥ്. പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട അധ്യാപകൻ പെൺകുട്ടിയുടെ സഹപാഠിയെ സമീപിച്ചതിന് ശബ്ദരേഖ പുറത്തു വരികയും ചെയ്തു. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ആ ശബ്ദരേഖ പുറത്തു വരുന്നതോടുകൂടി ഇയാൾക്കെതിരെ ആരോപണമല്ല, ഇയാൾ ഇതൊക്കെ ചെയ്തതാണ് എന്നത് കൃത്യമാവുകയും ചെയ്യുന്നില്ലേ രാഹുൽ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഈ കുറ്റകൃത്യം പ്രതി ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നത്. ഈ ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയോട് തന്നെയാണ് ഈ അധ്യാപകൻ ഇത്തരത്തിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നത്. NSS ക്യാമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ അധ്യാപകനായിട്ടുള്ള പത്തനംതിട്ട സ്വദേശി ഹരി ആർ വിശ്വനാഥ് ഈ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുകയും ലൈംഗിക ചൊവ്വയോട് സംസാരിക്കുകയും ചെയ്തത്. മാത്രമല്ല പെൺകുട്ടികൾ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിഞ്ഞു നോക്കുകയും ചെയ്തിരുന്നു. ഇത് മറ്റു വിദ്യാർത്ഥികൾ കണ്ടതോടെയാണ് ഇത് വലിയൊരു പ്രശ്നത്തിലേക്കും അല്ലെങ്കിൽ ഇതൊരു പരാതിയിലേക്കൊക്കെ പോയിരുന്നത്. അല്ലായെങ്കിൽ ഈ അധ്യാപകനായ ഇയാൾ തന്നെ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ രണ്ടു ദിവസമായിട്ടും പോലീസ് കേസെടുക്കാതെ വന്നതോടെ, അതായത് പരാതികളൊന്നും എത്താതിരുന്നതോടെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നലെ അതിൽ SFI പ്രവർത്തകർ കഞ്ഞിക്കുഴിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ അധ്യാപകനായിരുന്ന ആൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ BJP അനുകൂല അധ്യാപക സംഘടനയുടെ ജില്ലാ ഭാരവാഹി കൂടിയാണ്. ഇയാൾക്കെതിരെ ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള കേസുകൾ, പരാതികൾ ഉയർന്നു വന്നിട്ടുമുണ്ട്. കാശ്മീർ
രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ശബ്ദരേഖയിൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, സാർ ഇത് എത്രാം തവണയാണ്, ഇത് ആദ്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നതാണ് വ്യക്തമാവുന്നത്. അതിൽ നിയമ നടപടി നേരിടട്ടെ ഈ പറയുന്ന അധ്യാപകൻ. കെ എസ് ആർ ടി സി ജീവനക്കാർ ശമ്പള പ്രതിസന്ധിയിൽ വലയുമ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് നൽകാൻ തീരുമാനം. 3000 രൂപയാണ് അഡ്വാൻസ് നൽകുന്നത്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ജൂലൈ മാസത്തെ ശമ്പളം പോലും ഇതുവരെ നൽകിയിട്ടില്ല. വിവരങ്ങളുമായി ഷഫീദ് റാവു ചേർന്നു. ഷഫീദ്, നേരത്തെ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ അറിയാവുന്ന ആളാണ്, അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരുന്നു, കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കഞ്ഞി ഇല്ലാതിരിക്കുമ്പോൾ സ്വിഫ്റ്റുകാർക്ക് ബിരിയാണി എന്ന്. ശരിയാണല്ലേ? തീർച്ചയായും. ആ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ജൂലൈ മാസത്തെ ശമ്പളം, അതായത് ജൂലൈ മാസത്തെ ശമ്പളം ഇതുവരെയും നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓഗസ്റ്റ് മാസം സാധാരണ രീതിയിലാണെങ്കിൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കാര്യത്തിൽ, ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ സിഫ്റ്റ് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 3000 രൂപ കെ സിഫ്റ്റ് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസായി നൽകും. സെപ്റ്റംബർ ആദ്യ ആഴ്ച നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. ഇതിനെ അപേക്ഷിക്കേണ്ട അവരുടെ അപേക്ഷാ ഫോം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ സിഫ്റ്റ് ജീവനക്കാർക്കിടയിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. സർക്കാരുമായി നിരന്തരം മാരത്തോൺ ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏറ്റവും ശമ്പളം പോലും കൃത്യസമയത്ത് കൊടുക്കാനുള്ള ഒരു ശേഷിയിലേക്ക് കെ എസ് ആർ ടി സി മാറാതിരിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ മുതൽ മുടക്കിൽ തുടങ്ങിയ കെ സിഫ്റ്റ് എന്ന് പറയപ്പെടുന്ന പദ്ധതിയിലെ ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഹഷ്മി. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. വളയാറിൽ വിദ്യാർത്ഥിനികളെ ബസ്സിനുള്ളിൽ മർദ്ദിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് കഞ്ചിക്കോട് സ്വദേശികളെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിൽ പുറത്തു നിന്നുള്ളവർ ബസ്സിൽ കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നിഖിൽ പരമേശ് വിവരങ്ങളുമായി ചേർന്ന്. നിഖിൽ, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്നെയല്ലേ ഈ കേസിൽ നിർണായകമാവുന്നത്? ആദ്യം ഈ വിദ്യാർത്ഥികൾ അടക്കം പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതി നൽകാൻ തയ്യാറായതും. ഇപ്പോൾ പ്രതികൾ 5 പ്രതികളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് കോളേജ് ബസ്സിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥികളും സീനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടാകുന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി തന്റെ സുഹൃത്തുക്കളെ വിവരം വിളിച്ചു പറയുകയും അടുത്ത സ്റ്റോപ്പിൽ വെച്ച് ഈ മറ്റു ചില ആളുകൾ ഈ ബസ് തടഞ്ഞു നിർത്തി ബസ്സിൽ കയറി ഈ ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചയാളെ തിരിച്ചു മർദ്ദിക്കുകയായിരുന്നു. ഈ ബസ്സിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നതിനാൽ ഈ ദൃശ്യങ്ങൾ പുറത്തായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 5 പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു വിദ്യാർത്ഥിയും 4 നാട്ടുകാരുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. 2 പേർ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട് എന്നാണ് വാളയാർ പോലീസ് വ്യക്തമാക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്ങറ ഭൂസമരക്കാർക്ക് നൽകിയ ഭൂമിയിൽ ഭൂരിപക്ഷം വാസയോഗ്യമല്ലെന്ന് സമ്മതിച്ച സർക്കാർ 945 കുടുംബങ്ങൾക്ക് അനുവദിച്ച ഭൂമി ഉപയോഗിക്കുന്നത് 181 കുടുംബങ്ങൾ മാത്രമാണ്. ഭൂമി വാസയോഗ്യമാക്കി നൽകാൻ സർക്കാർ നടപടിയെടുക്കും. പരിശോധനയ്ക്കായി 7 വകുപ്പുകളുടെ സംയുക്ത സമിതിയെ നിയോഗിച്ചു. ഭൂമി അനുവദിച്ച 10 ജില്ലകളിൽ പരിശോധന നടത്തും. 24 ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി VA ഗിരീഷാണ് ചേരുന്നത്. ഗിരീഷ്, ഇത് ചെങ്ങറ സമരക്കാർ നേരത്തെ ആവശ്യപ്പെടുന്നതായിരുന്നു, നേരത്തെ പറയുന്നതാണ്. ഒരുപാട് പൗരാവകാശ പ്രവർത്തക സംരക്ഷണ പ്രവർത്തകർ പറയുന്നതാണ്. ഒടുവിൽ സർക്കാർ ഇത് ആദ്യമായി സമ്മതിക്കുന്നു എന്നുള്ളതല്ലേ ഈ വാർത്തയുടെ പ്രസക്തി? ഗിരീഷ്, ഹാഷ്മി, ഈ വാർത്ത 2 തരത്തിലാണ്. ഒന്ന്, ചെങ്ങറ സമരവുമായി ബന്ധപ്പെട്ട് അവരുയർത്തിയ പ്രശ്നങ്ങൾ, അവർ ഉയർത്തിയ പരാതികൾ, തങ്ങളുടെ ഭൂമി വാസയോഗ്യമല്ല, കൃഷിക്ക് യോഗ്യമല്ല തുടങ്ങിയ പരാതികൾ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യം. കാരണം 1495 പേർക്കാണ് ഇത്തരത്തിൽ പട്ടയം നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഇത് 945 പേർക്ക് പട്ടയം നൽകുകയും ചെയ്തു. എന്നാൽ 181 പേർ മാത്രമാണ് ഇപ്പോൾ ആ ഭൂമിയിൽ താമസിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം മറ്റൊന്നും വാസയോഗ്യമല്ലാത്തത് കാരണം ആൾക്കാർ ഇതുപേക്ഷിച്ച് മടങ്ങിപ്പോയി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഇങ്ങനെ നൽകിയ ഭൂമിക്ക് പകരമായി നൽകാനായി സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ മിച്ച ഭൂമിയോ പുറമ്പോക്ക് ഭൂമിയോ ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുവദിച്ച ഭൂമിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിനെ കൃഷിയോഗ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് തന്നെ തിരികെ നൽകാൻ, ഇവരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്താനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ചില മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനായി ഒരു ഉദ്യോഗസ്ഥതല സമിതിയെ നിയമിച്ചിരിക്കുന്നു. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഈ സമിതി ഉണ്ടാകും. സംസ്ഥാന തലത്തിലുള്ള സമിതിയായിരിക്കും ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. രണ്ട്, 7 വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് ഈ സമിതിയിൽ ഉണ്ടാകുക. അതോടൊപ്പം 10 ജില്ലകളിലെ ഇത്തരം ഭൂമിയിൽ ഈ സമിതി പരിശോധന നടത്തും. ഇതിനുശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റം വരുത്തി വൈദ്യുതി, റോഡ്, കുടിവെള്ളം എന്നിവ അവിടെ ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് പാർപ്പിടം നിർമ്മിക്കുന്നതിനും കൃഷിക്ക് ആവശ്യമായ തരത്തിൽ ഭൂമി ഒരുക്കിയെടുക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ഹാഷ്മി.
വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ദീർഘനാളായി അവർ പറയുന്നത് സർക്കാർ അംഗീകരിക്കുന്നത് തന്നെ വലിയ കാര്യം, അതിന് പകരം ഭൂമി വേണം എന്നുള്ള ആവശ്യം കൂടി അംഗീകരിക്കും വൈകാതെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. അഷ്ടമുടി കായലിലെയും വേമ്പനാട് കായലിലെയും മലിനീകരണ തോത് ഗുരുതരമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. കയർ ഹൗസ് ബോട്ട് മേഖലകൾ ഉണ്ടാക്കുന്ന മലിനീകരണമാണ് പ്രതിസന്ധിയിലാക്കുന്നത്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുന്നത് വെല്ലുവിളിയാണ്. അഷ്ടമുടി കായലിൽ ചകിരി അഴുകിക്കുന്നത് ഗുരുതര പ്രശ്നമാണെന്നും കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഈ പുഴകളെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? ഹാഷ്മി, കേരളത്തിന്റെ സമ്പത്താണ് ഈ അഷ്ടമുടി കായലും ഒപ്പം വേമ്പനാട്ട് കായലും. ഈ സമ്പത്തുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വ്യക്തമാക്കുന്നത്. ഹരിത ട്രിബ്യൂണലിന് മുന്നിൽ നിലവിലൊരു കേസുണ്ട് ഈ രണ്ട് കായലുകളെ മലിനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്. ഈ കേസിന്റെ ഭാഗമായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിദഗ്ധ സമിതി ഒരു പഠനം നടത്തി അതിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഇവിടുത്തെ മലിനീകരണ തോത് എത്തിയിരിക്കുന്നു എന്നതടക്കമാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് വിഷയങ്ങളാണ് രണ്ടിടത്തും. ഒന്ന്, അഷ്ടമുടി കായലിൽ ഈ ചകിരി അഴുകിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ട് ഈ കായലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ടുകൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത്. ഒപ്പം വീടുകളിൽ നിന്നും ഒക്കെ പുറന്തള്ളുന്ന മാലിന്യങ്ങളും ഈ രണ്ട് കായലുകളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ, എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിൽ അപര്യാപ്തമാണ് എന്ന നിഗമനവും ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കേവലം രണ്ട് പ്ലാന്റുകൾ മാത്രമാണ് ഉള്ളത്. നാലെണ്ണം കൂടി ഇത് യാഥാർത്ഥ്യമാക്കാം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളായില്ല. ഈ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ട് ഈ കായലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ബഫർ സോൺ വിഷയത്തിൽ അറിയാവുന്നതുപോലെ തന്നെ കോടതിയെ സംബന്ധിച്ച് ആ വിധത്തിൽ ഈ ഇതിന്റെ തീരത്ത് നിന്ന് ഉള്ള മേഖലകളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വിധത്തിലുള്ള നടപടികളെ നിയന്ത്രിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഒരു സൂചന കൂടി ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട കായലുകളുടെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും മലീമസമാക്കുന്ന വിധത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നു എന്ന വസ്തുതയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എസ് ആർ കെ ആണ് വിവരങ്ങൾ നൽകിയത്. ഹൗസ് ബോട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെയും ആരോപണങ്ങൾ ഉള്ളതാണ്, പഠനങ്ങൾ ഉള്ളതാണ്, ഒന്നുകൂടി സ്ഥിരീകരിക്കുന്ന രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. കൊല്ലം സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയതയ്ക്കെതിരെ രൂക്ഷ വിമർശനം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായതിന് പിന്നിൽ സി പി ഐയിലെ വിഭാഗീയതയാണെന്ന് പ്രതിനിധികൾ ആരോപിച്ചു. വയലാറിലെ വാരിംകുത്തത്തിന് ജീവൻ വെച്ചാൽ ഇവിടെയുള്ള പല പ്രതിനിധികളും കുത്തുഭയന്ന് ഓടുമെന്നും വിമർശനം. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കീഴിലാക്കണമെന്നും അവിടെ പ്രതിനിധികൾ അഭിപ്രായപ്പെടുന്നു. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു. സലീം, ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനുള്ള മത്സരം ഒഴിവാക്കാനുള്ള തീവ്രശ്രമം എവിടെ വരെയായി? മത്സരം ഒഴിവാക്കുകയാണെങ്കിൽ സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് സുബാലിന് നറുക്കുവീഴാനിടയുണ്ടോ സലീം? ഹാഷ്മി, ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി എസ് സുബാൽ തന്നെയാവുമെന്നുള്ള ചെറിയ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കാനം രാജേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പി എസ് സുബാലിനെ ആക്കുകയാണെങ്കിൽ കാനം പക്ഷവും ഒപ്പം ഇസ്മായിൽ പ്രകാശ് ബാബു പക്ഷവും എതിർക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ തന്നെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ജില്ലയിലെ വിഭാഗീയതയെക്കുറിച്ച് വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഈ വിഭാഗീയതയുടെ വിമർശനം നിലനിൽക്കുകയും പുറത്ത് പൊതുസമൂഹത്തിൽ സി പി ഐ വിഭാഗീയത ഉണ്ടെന്ന് അറിയുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് പ്രതിനിധികളുള്ളത്. അതുകൊണ്ട് തന്നെ ആർ രാജേന്ദ്രനെ മുന്നോട്ട്, കാനംപക്ഷം മുന്നോട്ട് വെച്ചാൽ ഉറപ്പായും മത്സരമുണ്ടാകും. ജി ലാലുവിനെ ഇസ്മായിൽ പ്രകാശ് ബാബു പക്ഷം മുന്നോട്ട് വയ്ക്കും. അങ്ങനെ ഒരു മത്സരത്തിന്റെ അന്തരീക്ഷം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ പി എസ് സുബാൽ തന്നെ ആവുമെന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ജില്ലാ സെക്രട്ടറി ആരാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരും. പക്ഷേ എന്തായാലും ഈ മൂന്ന് ദിവസം നീണ്ട പ്രതിനിധി സമ്മേളനത്തിലും വലിയ വിമർശനം ഏറ്റവും അധികം നേരിട്ടത് ജില്ലയിലെ വിഭാഗീയതയെക്കുറിച്ച് തന്നെയാണ്. ചടയമംഗലം മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉണ്ടായ സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും വിഭാഗീയത മൂലം സി പി ഐക്ക് നഷ്ടമായി. ബി ജെ പിക്ക് 4 സീറ്റ് ജില്ലയിൽ കോർപ്പറേഷനിൽ കിട്ടാൻ കാരണം സി പി ഐയിലുള്ള വിഭാഗീയത ആണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല ഈ വയലാറിലെ വാരിക്കുന്തത്തിന് ജീവൻ വെച്ചാൽ പല പ്രതിനിധികളെയും കുത്തുഭയന്ന് ഓടും. അത്രയും വലിയ വിഭാഗീയതയും ബി ജെ പിക്കുള്ള സഹായവുമാണ് ചില സി പി ഐ നേതാക്കൾ ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഹാഷ്മി, കൊല്ലം ജില്ലാ സെക്രട്ടറിയാക്കാൻ എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകി കാണുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. സലീം, ഇവിടെ
ദാ ഈ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്ന വിഭാഗീയതയ്ക്ക് ചുക്കാൻ പിടിക്കുന്നു. ചേരിതിരിഞ്ഞ് അധികാരത്തിനുള്ള പോരാട്ടമാണെന്ന ഇപ്പൊ നേരത്തെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കാറുള്ളതുപോലുള്ള വിമർശനം അതിശക്തമായ രീതിയിൽ തന്നെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സി പി ഐയിൽ നടക്കുമ്പോൾ അതിന്റെ ഒരു മുന നേടുന്നത് പ്രത്യക്ഷമായ കാനത്തിന് നേർക്ക് തന്നെയല്ലേ സലീം? ഉറപ്പായും ഹാഷ്മി, ഇതിലെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സി പി ഐക്ക് അംഗങ്ങളുള്ള ജില്ല കൊല്ലമാണ്. ആ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും അധികം വിഭാഗീയതയും നിലനിൽക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് കഴിഞ്ഞ 5 വർഷത്തോളമായി സി പി ഐക്ക് സ്ഥിരം ജില്ലാ സെക്രട്ടറി ഇല്ല. എന്ത് തന്നെയായാലും ഒരു സ്ഥിരം ജില്ലാ സെക്രട്ടറി സി പി ഐക്ക് കൊല്ലത്തുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഉണ്ടാകാൻ പോകുന്നൊരു സാധ്യത. കാരണം അനിരുദ്ധന് ശേഷം പിന്നീട് ഇതുവരെയും ഒരു സ്ഥിരം ജില്ലാ സെക്രട്ടറിയെ വയ്ക്കാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിഭാഗീയതാണ്. മുല്ലക്കര രത്നാകരനും ചന്ദ്രമോഹനും ഉൾപ്പെടെയുള്ളവർ മാറി മാറി ഈ താൽക്കാലിക സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആർ രാജേന്ദ്രനെ സെക്രട്ടറിയാക്കാനായിരുന്നു ഏറെ നാളുകളായി കാനം പക്ഷം പരമാവധി ശ്രമം നടത്തിയിരുന്നത്. പക്ഷേ ആർ രാജേന്ദ്രനെ പ്രായപരിധി ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് ഇസ്മായിൽ പ്രകാശ് ബാബു പക്ഷത്തിന്റെ നീക്കമുണ്ടായിരുന്നതും. കാരണം ഒരു കാരണവശാലും ഈ പക്ഷത്തിന് ആർ രാജേന്ദ്രൻ സ്വീകാര്യനായിരുന്നില്ല. പകരം ജി ലാലുവിനെ സെക്രട്ടറിയാക്കണം. നിലവിലെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ജി ലാലുവിനെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്നൊരു നിർദ്ദേശം ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ജി ലാലുവിനെ കാനം പക്ഷവും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇസ്മായിൽ പ്രകാശ് ബാബു പക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ കാനം പക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന പി എസ് സുബാലിനെ സെക്രട്ടറിയാക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മാത്രമല്ല ഈ പ്രകാശ് ബാബുവിനും ഇസ്മായിലിനും ഉൾപ്പെടെയുള്ളവർക്ക് ആ പക്ഷത്തിനും കൊല്ലം ജില്ലയിൽ കൂടി മത്സരം ഉണ്ടാവുകയാണെങ്കിൽ അത് നേതൃത്വത്തിലുണ്ടാകുന്ന ക്ഷീണം ചെറുതൽ, അതുകൊണ്ടാണ് മത്സരം ഒഴിവാക്കാനുള്ള തീവ്ര നീക്കങ്ങൾ നടക്കുന്നത്. ആർ രാജേന്ദ്രനെ തൽക്കാലം വേണ്ട എന്ന് വെക്കാൻ കാനംപക്ഷം തയ്യാറാകുന്നു. ജി ലാലുവിനെ വേണ്ട എന്ന് വെക്കാൻ പ്രകാശ് ബാബു ഇസ്മയിൽ പക്ഷം തയ്യാറാകുന്നു. പി എസ് സുബാലിന് ഒരു പക്ഷേ നറുക്കു വീഴാനാണ് ഏതാണ്ട് 99% സാധ്യത. വളരെ പെട്ടെന്ന് തിരികെത്താം, ഇടവേളക്ക് ശേഷം. വൈറ്റിലെ അരൂർ ബൈപ്പാസിലുള്ള കുമ്പളം ടോൾ പ്ലാസയിലും വൻ കൊള്ള. മാനദണ്ഡ പ്രകാരം കാറിന് 20 രൂപ നൽകേണ്ടപ്പോൾ പിരിക്കുന്നത് 45 രൂപയാണ്. 72 രൂപ നൽകേണ്ട സ്ഥാനത്ത് ബസ്സുകളിൽ നിന്ന് ഈടാക്കുന്ന 145 രൂപ. ടോൾ നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ചേർന്നുള്ള കൊള്ള. അലക്സ് മുഹമ്മദ് ഊരങ്ങളുമായി ചേർന്നു. അലക്സ്, അങ്ങനെ കൊള്ളപ്പണം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണല്ലോ വാഹനങ്ങൾ ഈ ടോൾ നൽകാതിരിക്കാൻ ആ സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. പെട്ടെന്ന് ഇരിക്കുമ്പോൾ അപകടം, എത്ര അപകടമാണ് ഇപ്പോൾ ആ ദിവസങ്ങളുണ്ടാകുന്നത്? അപ്പോൾ ദേശീയപാത അതോറിറ്റിയോട് ചേർന്നുള്ള കൊള്ള എന്ന് വ്യക്തമല്ലേ അലക്സ്? ഹാഷ്മി, നിസ്സംശയം പറയാം, നേരത്തെ പാലിയേക്കര ടോൾ പ്ലാസയിലും സമാനമായ ടോൾ കൊള്ള നടന്നിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ നിന്നും വ്യത്യസ്തമല്ല ഈ കുമ്പളം ടോൾ പ്ലാസയിലും ഉള്ള ടോൾ കൊള്ള എന്നുള്ളതാണ് ഈ വിവരങ്ങൾ തെളിയിക്കുന്നത്. വൈറ്റില അരൂർ ബൈപ്പാസിലെ ഈ കുമ്പളം ടോൾ പ്ലാസയിലും ടോൾ കൊള്ള നടത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനദണ്ഡങ്ങൾ. 2015 ഗസറ്റഡ് വിജ്ഞാപന പ്രകാരം ബൈപ്പാസിൻ്റെ ദൂരമാണ് ടോൾ നിരക്ക് നിശ്ചയിക്കാനുള്ള മാനദണ്ഡം. പക്ഷെ അതൊക്കെ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഏതാണ്ട് കാറിന് 1 കിലോമീറ്ററിന് 65 പൈസയും ബസ്സിന് 2 രൂപയും കണക്കാക്കണമെന്നാണ് കരാർ വ്യവസ്ഥ പറയുന്നത്. 31 കിലോമീറ്റർ ബൈപ്പാസിലൂടെ കാറോടിക്കാൻ കരാർ പ്രകാരം കിലോമീറ്റർ 65 പൈസ കണക്കാക്കി നിശ്ചയിച്ചാൽ 20 രൂപ വരും. അതേപോലെ തന്നെ ബസ്സിന് 72 രൂപയും വരും. പക്ഷേ ഇതിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്നത്. അതായത് കാറിന് 20 രൂപ നൽകേണ്ട സ്ഥാനത്ത് പിരിക്കുന്നത് 45 രൂപയും 72 രൂപ ബസ്സിന് നൽകേണ്ട സ്ഥാനത്ത് പിരിക്കുന്നത് 145 രൂപയും. അത്തരത്തിൽ ഇരട്ടി കൊള്ളയാണ് ഈ അതായത് ഈ കുമ്പളം ടോൾ പ്ലാസയിലും നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മറ്റൊരു മാനദണ്ഡം കൂടിയുണ്ട്. അതായത് ഈ റോഡ് നിർമ്മിക്കാൻ ചിലവായ 154 കോടി രൂപ പിരിച്ചു കഴിഞ്ഞാൽ 40% ടോൾ നിരക്ക് കുറയ്ക്കണം എന്ന നിർദ്ദേശം അതും കാറ്റിൽ പറത്തുന്നു എന്ന കുമ്പളം ടോൾ ബൂത്തിൽ മാത്രമല്ല പാലിയേക്കര ടോൾ ബൂത്തിൽ നമ്മൾ കണ്ടതാണ്, പല ടോൾ ബൂത്തുകളും നമ്മൾ കേൾക്കുന്നതാണ്. എന്തായാലും ഈ ടോൾ ബൂത്തുകൾ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേക എന്തൊക്കെയോ അധികാരാവകാശങ്ങളുള്ള പ്രത്യേക മേഖലയാണ്. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കൊള്ള അവിടെ നിർബാധം തുടരും എന്നുള്ളതാണ് വസ്തുത. ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ഈവനിംഗുമായി അനുജ ചേരും. നമസ്കാരം.